പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബിടെക് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോണത്. നമ്മൾ ഈ കുപ്പിയിൽ കുറച്ച് കളർ വാട്ടർ നിറയ്ക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മഞ്ഞ നിറയ്ക്കും, അത് കഴിഞ്ഞിട്ട് പച്ച നിറയ്ക്കും, അത് കഴിഞ്ഞിട്ട് റെഡ് നിറയ്ക്കും. അതായത് ഓരോന്നും ഓരോ ലെവൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് ഈ കുപ്പിയിൽ കളർ വാട്ടർ നിറയ്ക്കാൻ പോകുന്നുട്ടോ. ഓരോന്നും ഓരോ ലെവൽ, അതായത് മൂന്ന് ലെവൽ, മഞ്ഞ, പച്ച, അത് കഴിഞ്ഞിട്ട് റെഡ് എന്ന രീതിയിലാണ് നമ്മൾ ഈ കുപ്പിയിൽ കളർ വാട്ടർ നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കായിട്ട് നമ്മളിത് മൂന്ന് ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെ മൂന്ന് ബോട്ടിൽ ഈക്വൽ എമൗണ്ട് വെള്ളമാണ് എടുത്തേക്കണത്. ഇതിൽ വെച്ച് കൂടുതൽ തോന്നുമെങ്കിൽ ഇത് കൂടുതൽ ഇത് ചെറുതായതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇനി നമുക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ ഒരു അര കിലോ പഞ്ചസാര ഇവിടെ മേടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം 8 ടേബിൾ സ്പൂൺ, ഇതിലൊരു 4 ടേബിൾ സ്പൂൺ, ഇതിലൊരു 1/2 ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോട്ടിലിൽ നമുക്കൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോന്നും ഇട്ടു, കഴിഞ്ഞിട്ട് ഇതേ രണ്ടാമത്തെ ഇട്ടു, എട്ട്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അതെ ഒന്നാമത്തേല് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനി നമുക്ക് ഇതിലൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. അപ്പം നമുക്ക് 1, 2, 3, 4 4 ടേബിൾ സ്പൂൺ ഇട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മതി കേട്ടോ, കുറച്ച് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. ഇത്രയും പഞ്ചസാര നമുക്കിതേ 1/2 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഈ വെള്ളത്തിൽ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പഞ്ചസാരയും വെള്ളമായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടോ. ഈ മിക്സ് ചെയ്യണതിൻ്റെ ഇടയിൽ നന്നായിട്ടൊരു മഴയും കൂടി പെയ്തിട്ടോ. അതുകൊണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെയൊക്കെ വെള്ളമൊക്കെ ഇടയ്ക്ക് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പഞ്ചസാരയും വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മഞ്ഞ ഒരു മഞ്ഞ എടുത്തിട്ടുണ്ട്, ഒരു പച്ച എടുത്തിട്ടുണ്ട്, ഒരു റെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്ന് ഫുഡ് കളർ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലേക്കും ഓരോ കളർ ഒഴിക്കാം. അപ്പോൾ നമ്മളത് ഏറ്റവും കൂടുതൽ പഞ്ചസാര മിക്സ് ചെയ്തതിലേക്ക് നമുക്കിത് മഞ്ഞയായിട്ട് എടുക്കണത് കുറേശ്ശെ കുറച്ച് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ നമുക്ക് കുറച്ച് ഡാർക്കായിട്ടിരിക്കില്ലേ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രീൻ ഇതേ ഇതിലേക്ക് ഗ്രീൻ ഒഴിക്കാം, കുറച്ച് ഗ്രീൻ ഒഴിച്ചു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് റെഡ് ഒഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പഞ്ചസാര ലൈനിയും ഫുഡ് കളറായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടോ. സറ്റോ കളറല്ലേ നോക്കിയാകുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ചോര കളറായിട്ടാണ് നമ്മുടെ റെഡ് മിക്സ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഈ കുപ്പിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ ചുമ്മാ ഒഴിക്കരുത്, ചുമ്മാ ഒഴിച്ചത് ഇതെല്ലാം കൂടി മിക്സാവും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളിത് ഏറ്റവും കൂടുതൽ പഞ്ചസാര കലക്കിയത് ഈ മഞ്ഞ കളർ നമുക്ക് ഇതിലേക്ക് ആദ്യം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഈ കുപ്പിയിൽ നിറയ്ക്കാം. നിറയ്ക്കല്ല, നമ്മൾ ഏകദേശം ഒരു ലെവലിലാക്കി എടുക്കാം. കുറച്ചും കൂടി ഒഴിക്കാമല്ലേ. അപ്പം നമ്മളിത് അങ്ങനെ കുപ്പിയിലേക്ക് ഒഴിക്കണം. ഗസ് അങ്ങനെ നമ്മൾ അതെ മഞ്ഞ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിക്കേണ്ടത് പച്ചയാണ്. അപ്പോൾ പച്ച ഒഴിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്ത പോലെ ഗ്ലാസ്സിൽ വെച്ച് ഒഴിക്കരുത്, കാരണം ഇത് രണ്ടും മിക്സാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സിറിഞ്ചോ ചെറിയൊരു വേറെ എന്തെങ്കിലും എടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ സിറിഞ്ചിൽ നിന്ന് ഇതുപോലെ പച്ച നമുക്ക് അകത്തേക്ക് വലിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒഴിക്കാം കേട്ടോ. അതെ നോക്കിയോട്ടോ, പതിയെ ഒഴിക്കണേ.
അല്ലെങ്കിൽ മിക്സാവും. അതെ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നോക്കി സെപ്പറേറ്റ് ചെയ്യണത്. നോക്കി 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 ഇതുപോലെ പതിയെ ആയിട്ട് ഒഴിക്കുക കേട്ടോ, സ്ലോലി ഒഴിക്കണം. നമുക്ക് എല്ലാ ഭാഗത്തും ഒരിക്കലും കുത്തി ഒഴിക്കരുത്, നേരെ ഈ ഗ്ലാസ്സിലേക്ക് ഈ കുപ്പിയിലേക്ക് എന്ന രീതിയിൽ ചീറ്റിക്കുക കേട്ടോ. ഫ്രണ്ട്സ് നമ്മളിത് അവസാനത്തെ സിറിഞ്ചാണ്, അയ്യോ അവസാനത്തെ സിറിഞ്ചാണ് ഒഴിക്കാൻ പോകണം കേട്ടോ. ഇതേ അങ്ങനെ നോക്കി 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 എൻ്റെ പൊന്നെ പൊളി. ഇതേ നോക്കി നോക്കി ആ മഞ്ഞ ആ പച്ചയും സെപ്പറേറ്റ് ചെയ്ത് വെക്കണാണ്ടില്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി റെഡായിട്ടാണ് നമ്മൾ ഒഴിക്കാൻ പോകണം. ഇതേപോലെ തന്നെ നമുക്ക് റെഡും ഒഴിക്കണം, റെഡ് കളർ. ഇതേ നമുക്ക് നന്നായിട്ട് സിറിഞ്ചിലെടുക്കുക, എന്നിട്ടതേ കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാവേ, അല്ലെങ്കിൽ സീൻ കിട്ടും. ഇത് കണ്ടില്ലേ, കണ്ട 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 ഈ കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആ സെപ്പറേഷൻ കണ്ടില്ലേ, ഒളി ഓമ്പ്. ഗായ്സ് പൊളി സാധനം മോനെ. ആവുമ്പോ പൊളി 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 സാധനം മോനെ. ഇനി നമുക്കൊരു കോർക്കും കൂടി കുത്തിച്ചാണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ചും കൂടി ഒഴിച്ചേക്കാന്ന് തോന്നലായിരിക്ക, കുറച്ചും കൂടി ഒഴിച്ചേക്കാം. അപ്പൊ ഗൈസ് ദേ ഇത്രയും കൂടി ഒഴിച്ചു. ഇനി കറക്റ്റ് ആയിട്ടൊന്ന് കോർക്കും കൂടി ഒന്ന് കുത്തി വെച്ചാണ്ടല്ലോ. ആവുമ്പോ പൊളി മോനെ, എന്നെ ലുക്കാണ് നോക്കിയാ കാണാൻ. പൊളി സാധനം കേട്ടോ, മഞ്ഞ പച്ച റെഡ് ആവുമ്പോൾ പൊളി. നല്ല രസമല്ലേ നമുക്ക്. ആ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെടുക ആ പച്ചയിൽ റെഡ് വന്നേക്കണേ കേട്ടോ. ആ കറക്റ്റ് നമുക്ക് ആ സെപ്പറേഷൻ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. നോക്കി ആ കറക്റ്റ് ആ സെപ്പറേഷൻ എടുത്ത് കാണാൻ പറ്റില്ലേ, നോക്കി ആവുമ്പോൾ പൊളി. ഫ്രണ്ട്സ് നമ്മളിത് ഈ കുപ്പി ഉണ്ടാക്കിയതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചത് കേട്ടോ. അത് ഈ മൂന്നെണ്ണോ എന്ത് ലുക്കാലേ ഇപ്പോൾ കാണാൻ വേണ്ടി, പൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ആവുമ്പോൾ എന്ത് രസമായി. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്നറിയോ, ഇത് ഈ കുപ്പി കേട്ടോ. ഈ കുപ്പിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നോക്കി വൈറ്റ് ഗ്രീന് റെഡ് പൊളി സാധനം അല്ലേ. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഉറുമ്പൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കോർക്കോ എന്തെങ്കിലും കമ്പൊക്കെ വെച്ച് ഒന്ന് അടച്ച് വയ്ക്കണം. നമ്മളിവിടെ ഒരു മരക്കഷം കിടന്നു, അപ്പോൾ ആ മരക്കഷം ചെത്തി മിനിക്ക് ഒരു കോർക്ക് പോലെ ആക്കി വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ ആക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾ ഷെയ്ക്ക് ആവാതെ നോക്കുക കേട്ടോ, നമ്മുടെ ഈ കുപ്പി ഷെയ്ക്ക് ആവാതെ നോക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കണ വഴി ഷെയ്ക്ക് ആയതാണ്, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുതന്നെ വഴി ഷെയ്ക്ക് ആയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല ലുക്കല്ലേ ഇത് കാണാനൊക്കെ. അപ്പം പറ്റുന്നവരൊക്കെ മാക്സിമം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ വീട്ടിൽ ഒഴിഞ്ഞ കാലിക്കുപ്പിയൊക്കെ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമായിരിക്കും ഷോ കേസിലേക്ക് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ പറ്റുന്നവരൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല ധൈര്യമായിട്ടാണ് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റും ചെയ്യട്ടോ. പിന്നെ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് കിട്ടാൻ വേണ്ടി ബിടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.